മാർവൽ സൂപ്പർ ഹീറോ ആയ ക്ലിന്റ് ബാർട്ടൺ അഥവാ ഹോക്കൈ എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുള്ള സീരീസാണ് ഡിസ്നി പ്ലസിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ള ഹോക്കൈ. ആദ്യത്തെ രണ്ട് എപ്പിസോഡുകളാണ് ഈ ഒരു കഴിഞ്ഞ ബുധനാഴ്ച റിലീസ് ചെയ്തത്. അപ്പോൾ 6 എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു മിനി സീരീസ് ആണ് ഈ ഒരു സീരീസ്. അപ്പോൾ ലോക്കി ഇതുപോലെയൊക്കെ തന്നെയാണ് പറഞ്ഞത്, ഇനി കണ്ടറിയണം ഇത് മിനി സീരീസ് ആണോ അതോ ഒരു കണ്ടിന്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ റിട്ടേണിംഗ് സീരീസ് ആക്കി മാറ്റുമല്ലോ എന്നുള്ളതൊക്കെ. ആദ്യത്തെ ഒരു രണ്ട് എപ്പിസോഡുകൾ വെച്ചുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ, അതായത് ഇതിന് മുമ്പ് നമ്മൾ കണ്ട ഡിസ്നി പ്ലസിലൂടെ വന്നിട്ടുള്ള മാർവലിലെ തന്നെ സീരീസുകളിൽ വെച്ച് ഈ ഒരു സീരീസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു പതിഞ്ഞ തുടക്കമാണ് ഈ ഒരു സീരീസിനുള്ളതെന്ന് പറയാം. ഒരുപാട് ആക്ഷൻ സീക്വൻസുകളും അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രത്തെ പ്രോപ്പറായിട്ട് പെട്ടെന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കേറ്റ് ബിഷപ്പ് അല്ലെങ്കിൽ ഈ ക്ലിന്റ് ബാർട്ടൺ ഈ രണ്ടുപേരുടെ തമ്മിലുള്ള കെമിസ്ട്രി എല്ലാം പെട്ടെന്ന് തന്നെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി ഒരു പതിഞ്ഞ തുടക്കമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ബാക്കിയെല്ലാം നമ്മളിപ്പോൾ വാൻഡ വിഷൻ ആണെങ്കിലും ലോക്കി ആണെങ്കിലും വാട്ടിഫ് ആണെങ്കിലും ഫാൽക്കൻ ആൻഡ് ദി വിന്റർ സോൾജർ ഒക്കെ തന്നെയാണെങ്കിലും അവർ തുടങ്ങുന്നത് തന്നെ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു ഓരോ എപ്പിസോഡുകളും. പിന്നീട് ഇങ്ങോട്ട് അതിൻ്റെ ലെവലൊക്കെ കൂടിക്കൂടി പോയിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു തുടക്കം, പിന്നീട് അങ്ങോട്ട് മെല്ലെയാണ് അവർ കാല് വയ്ക്കാൻ തുടങ്ങുന്നത് എന്നുള്ളൊരു ഒരു തോട്ടാണ് ഇവർ നൽകുന്നതെന്ന് പറയാം. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്ന സിനിമയുടെ ഇവൻസിന് ശേഷമുള്ള ഈ ഒരു ക്ലിന്റ് ബാർട്ടന്റെ കഥാപാത്രത്തെയാണ് നമ്മൾ ഈ സീരീസിൽ തുടക്കത്തിൽ നമുക്ക് കാണിച്ചിരുന്നത്. അദ്ദേഹം പണ്ട് റോണിനായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തു വെച്ചൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു പ്രസന്റ് കണ്ടീഷനിൽ തന്നെ ഇപ്പോഴും ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇപ്പോഴും എങ്ങനെ പിന്തുടരുന്നു. ഇത് കൂടാതെ കേറ്റ് ബിഷപ്പ് എന്ന ഒരു പുതിയൊരു കഥാപാത്രത്തെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കഥാപാത്രം ഈ ക്ലിന്റ് ബാർട്ടണും തമ്മിൽ എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്, പിന്നീട് ഇവരുടെ തമ്മിലുള്ള ഈ ലിങ്ക് പിന്നീട് എങ്ങോട്ടാണ് തുടരാൻ പോകുന്നത് എന്നൊക്കെ ഹിന്റ് ചെയ്യുന്നതായിരുന്നു ആദ്യത്തെ രണ്ട് എപ്പിസോഡുകൾ. ഒരു ക്രിസ്മസ് ടച്ച് ഉണ്ട് ഫുള്ളായിട്ട്. പക്ഷെ അതിന്റെ ആ ഒരു ഓവറോൾ അറ്റ്മോസ്ഫിയർ, ആ ഒരു ക്രിസ്മസ് ടൈമിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ നിലനിർത്താൻ പല സമയത്തും അവർ പ്രത്യേകം ശ്രമിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. തുടർന്നുള്ള എപ്പിസോഡുകളിലായിരിക്കും ഇനി ഒരു പക്ഷേ ഇതിലെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളെല്ലാം വരാൻ കാത്തിരിക്കുന്നത്. പക്ഷെ ഈ രണ്ട് കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്ത പ്ലേസ്മെന്റ് ഒക്കെ വളരെ നല്ലത് തന്നെ ആയിരുന്നു എങ്കിലും ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച തുടക്കമല്ല ഈ സീരീസിന് കിട്ടിയത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് മോശം എന്നല്ല ഞാൻ പറഞ്ഞു. കമ്പാരിറ്റീവ്ലി നമ്മൾ കണ്ടിട്ടുള്ള മറ്റ് മാർവൽ സീരീസുകൾ വെച്ചിട്ട് കുറച്ച് ഒരു സ്ലോ സ്റ്റാർട്ടാണ് ഈ സീരീസിന് കൊടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നത് താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. ബാക്കിയുള്ള 4 എപ്പിസോഡുകൾ കണ്ടാലായിരിക്കും പ്രോപ്പറായിട്ട് അതിൻ്റെ ഫുൾ ആൻഡ് ഫുൾ ഇമ്പാക്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ 6 എപ്പിസോഡുകളും റിലീസ് ആയതിനു ശേഷം ഫുൾ ലെങ്ത് റിവ്യൂ ആയിട്ട് നമുക്ക് വരാം. അപ്പോൾ ഓൾറെഡി ഹോക്കയുടെ ആദ്യത്തെ 2 എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.